പഴം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പഴം തൊലി കളഞ്ഞിട്ട് ഇതാ ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പഴത്തിനെ ഇതുപോലെ ഒരു 5 പീസായിട്ട് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പാന് ചൂടായി, നെയ്യ് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ പീസുകൾ ഇതാ ഇതുപോലെ അങ്ങ് നിരത്തി വെച്ചു കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കരിഞ്ഞു പോകരുത് കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കരിഞ്ഞു പോകും. പിന്നെ തിന്നായിട്ടുള്ള പഴയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും കേട്ടോ. അപ്പോൾ ഒരു സൈഡ് റെഡിയായിട്ട് വരുമ്പോൾ ഇനി ഇതെല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പതുക്കെ അങ്ങ് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് നല്ല തിന്നായിട്ടുള്ള പഴയതുകൊണ്ട്. എന്നിട്ട് ഈ ഒരു സൈഡും കൂടെ ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കളറിന് വേണ്ടിയിട്ട് 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അതായത് പോലെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. കോഴിമുട്ടയും ഈ ഒരു പാലും മൈദയും എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സായിട്ട് കിട്ടിയാൽ ഇനി നമ്മൾ നേരത്തെ പഴം വാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാൻ ഉണ്ടല്ലോ അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലിനി വേറെ നെയ്യൊന്നും ആക്കി കൊടുത്തിട്ടില്ല കേട്ടോ. അതിലേക്ക് നമ്മളിതാ ഈ ഒരു മുട്ടയുടെ മിക്സ് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. സൈഡിലേക്കൊക്കെ ഒന്നങ്ങ് ചുറ്റിച്ച് കൊടുക്കാം, ഒരുപാട് കനത്തിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ അങ്ങ് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു പഴത്തിൻ്റെ പീസുകൾ ഇതുപോലെ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതാ ഇതുപോലെ എല്ലാ ഭാഗത്തും ആയിട്ട് അങ്ങനെ വിതറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്കായിട്ട് വരണം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു മുകൾ ഭാഗമൊക്കെ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി വന്നോളും. അപ്പോൾ അതാ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. സൈഡും ഇതാ ഇതിൽ നിന്ന് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുക്കാം. പിന്നെ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അടിവേഷം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എത്ര പീസായിട്ടാണോ കട്ട് ചെയ്തെടുക്കേണ്ടത് അത്ര പീസായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണയിലൊന്നും പൊരിച്ച കടികളൊന്നും കഴിക്കാത്തവർക്കൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.